പാലക്കാട് നിന്ന് അഡ്വക്കേറ്റ് അഷിയും ചേരുന്നു. അഡ്വക്കേറ്റ് അഷി, ഈ ചർച്ച തുടങ്ങിക്കൊണ്ട് അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജു പറഞ്ഞത് ബാറുകൾ അടച്ചു പൂട്ടുമ്പോൾ, പ്രത്യേകിച്ച് 312 ബാറുകൾ ഇനി അടച്ചു പൂട്ടുമ്പോൾ നടപടിക്രമങ്ങൾ പാലിക്കണം. പലപ്പോഴും നടപടിക്രമങ്ങൾ പാലിക്കാതിരിക്കുന്നതാണ് കോടതികളുടെ ഇടപെടലിന് വഴിയൊരുക്കുന്നത്. മൂന്നാറിലൊക്കെ അത് കണ്ടതാണ്. 312 ബാറുകൾ നോട്ടീസ് ഇല്ലാതെ തന്നെ അടച്ചു പൂട്ടും. കാരണം അവയ്ക്ക് ഇത്തവണ ഈ സാമ്പത്തിക വർഷം അനുമതി കൊടുക്കുമ്പോൾ അക്കാര്യം പറഞ്ഞിരുന്നു എന്ന് സർക്കാർ വിശദീകരിക്കുന്നുണ്ട്. അത് ഒരു നിയമയുദ്ധത്തിനുള്ള പഴുതാണോ? അല്ല, ഇതിലെന്തായാലും ഒരു നിയമയുദ്ധത്തിന് തയ്യാറാവുക തന്നെ വേണ്ടിവരും എല്ലാവരും. അതിന് തർക്കമൊന്നുമില്ല. അതിൻ്റെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ തന്നെ അതിലേക്കാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ തന്നെ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം, യാതൊരുവിധ തയ്യാറെടുപ്പുകളും നടത്താതെ, നിയമപരമായിട്ടാണെങ്കിലും ശരി മറ്റേതെങ്കിലും രൂപത്തിലാണെങ്കിലും ശരി, യാതൊരുവിധ തയ്യാറെടുപ്പുകളും നടത്താതെയാണ് ഒരു ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു നയം പ്രഖ്യാപിക്കുന്നത്. ഇതുമൂലമുണ്ടാവുന്ന അപകട അവസ്ഥകളും അതിൻ്റെ പോരായ്മകളും ഇതിൻ്റെ നടപടിക്രമങ്ങളിൽ മുഴുവൻ ഉണ്ടാവും, അതിന് തർക്കമൊന്നുമില്ല. പിന്നെ പ്രൊവിഷണൽ ലൈസൻസ് എന്നുള്ള നിലയ്ക്ക് ഒരു താൽക്കാലിക ലൈസൻസ് ഈ പറയുന്ന 312 സ്ഥാപനങ്ങൾക്ക് നൽകിയത് സമ്പൂർണ്ണ മദ്യനിരോധനം സമ്പൂർണ്ണ മദ്യനിരോധനം എന്ന് ഞാൻ പറയുന്നില്ല, സമ്പൂർണ്ണ ബാർ നിരോധനം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നില്ല എന്ന വസ്തുത ആദ്യം എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അന്ന് ഇങ്ങനെ ഒരു പ്രൊപ്പോസലേ ഇല്ല. പക്ഷെ അന്ന് നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയം, ഈ ഏപ്രിൽ 1 ബാർ ലൈസൻസുകൾ റിന്യൂ ചെയ്ത് പുതുക്കി കൊടുക്കുന്ന സമയത്ത് ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അതേ പ്രൊപ്പോസൽ അന്ന് പറയപ്പെട്ടിരുന്നു. അതിൻ്റെ ഭാഗമായി 312 ബാറുകളുടെ ലൈസൻസ് അന്ന് പുതുക്കി കൊടുക്കാതിരുന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനുൾപ്പെടെയുള്ള ആളുകൾ ഹൈക്കോടതിയിൽ പോവുകയും നിരവധി കേസുകൾ വരികയും പിന്നീട് ഇത് പുതുക്കി കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുമെന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ 418 ഹോട്ടലുകളെ മാറ്റി നിർത്തി 312 ഹോട്ടലുകളുടെ ലൈസൻസ് പുതുക്കി കൊടുക്കാനുണ്ടായത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള താല്പര്യം എന്താണ് എന്നുള്ളതാണ് പ്രധാന ചോദ്യം. സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല സമ്പൂർണമായി ബാറുകൾ നിരോധിക്കുമെന്നുള്ളൊരു നയം പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെയും അതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. അപ്പം മുൻപ് സംസാരിച്ചവരൊക്കെ പറഞ്ഞതുപോലെ ഇതിലെ റവന്യൂ നഷ്ടം എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകമാണ്. അത് പരിശോധിക്കേണ്ടി വരില്ലേ? അത് കോടതിക്കും പരിശോധിക്കേണ്ടി വരും, സർക്കാരിനും പരിശോധിക്കേണ്ടി വരും, മീഡിയയ്ക്കും പരിശോധിക്കേണ്ടി വരും. കാരണം മദ്യത്തിൽ നിന്നുള്ള വരുമാനം ശരിയല്ലെങ്കിൽ പോലും, ഞാനതിനെ യോജിക്കുന്നൊന്നുമില്ല, പക്ഷെ ശരിയല്ലെങ്കിൽ പോലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കപ്പെട്ടിരുന്നത് അതുകൊണ്ടാണ്. അതിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വ്യക്തമാകാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഇവിടെ പിന്നെ PWD കരാറുകാരുടെ പൈസ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അവർ സമരത്തിൽ നടക്കുന്നു. റോഡുകളുടെ ഒന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. ക്ഷേമ പെൻഷനുകളിൽ കുടിശ്ശികയുണ്ടാകുന്നു. നികുതി ചുമത്തുകയാണെങ്കിൽ സാധാരണക്കാരൻ യാത്ര ചെയ്യുന്ന ഓട്ടോറിക്ഷയ്ക്ക് വരെ അധിക നികുതി ചുമത്തിയിട്ട് പിന്നെ പിൻവലിക്കണോ വേണ്ടേ എന്നുള്ള തർക്കം നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ബഡ്ജറ്റിൽ നിന്നും അല്ലെങ്കിൽ ഖജനാവിൽ നിന്നും ലഭിക്കേണ്ട 10-15 കോടി രൂപ വിവിധ തരത്തിൽ നേരിട്ടും അല്ലാതെയും ഈ മദ്യമേഖലയുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന 10-15 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു ബദൽ നിർദ്ദേശം കണ്ടെത്തുക പോലും ചെയ്യാതെ ചില സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് പടച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു തീരുമാനമാണ് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ എല്ലാ പോരായ്മകളും ഈ തീരുമാനങ്ങൾക്കൊക്കെ ഉണ്ടാവും. അതിന് തർക്കമൊന്നുമില്ല. അതിൻ്റെ തുടർന്നുള്ള നടപടിക്രമങ്ങളിൽ കോടതികളിലായാൽ പോലും അത് പ്രതീക്ഷിക്കുകയും ചെയ്യാം സർക്കാരിന് എന്ന് തന്നെയാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത്. അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചു. ഒന്ന്, ഇതിൻ്റെ മൊത്തം രീതി തന്നെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലാണ്, അതിനുള്ള സാധ്യത നിലനിൽക്കുന്നു, അതുകൊണ്ട് തന്നെ ഉദ്ദേശശുദ്ധി തന്നെ സംശയിക്കേണ്ട അവസ്ഥയുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിന്മൂലം ഉണ്ടാകുന്ന വരുമാന നഷ്ടം സംസ്ഥാനം എങ്ങനെ നികത്തും, അതുണ്ടാക്കുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു മാർഗവും കാണാതെ മുന്നോട്ട് നീങ്ങുന്നത് ശരിയാണോ എന്നുള്ളതാണ്. ഇതിലെ രണ്ട് വിഷയങ്ങളും രണ്ട് തലങ്ങളിലുള്ള വിഷയങ്ങളാണ്. ഇപ്പോൾ വരുമാന നഷ്ടത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ഭരണ രീതിയുടെ ഭരണക്രമത്തിൽ ഗവർണൻസിൻ്റെ ഭാഗമായി സർക്കാർ അഭിമുഖീകരിക്കേണ്ടുന്ന അഭിസംബോധന ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് മൊത്തത്തിലുള്ള ഭരണപരമായിട്ടുള്ള സാമ്പത്തിക നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഈ രീതിയിലുള്ള വിഷയങ്ങൾ ഭരണതലത്തിൽ ആവശ്യമായിട്ടുള്ള മുൻകരുതലോടുകൂടിയിട്ട് ചർച്ച ചെയ്യുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും. പക്ഷെ അത് പ്രാഥമികമായിട്ട് കോടതിയുടെ പരിധിയിൽ വരുന്ന ഒരു വിഷയമല്ല. അല്ലെങ്കിൽ ഒരു എടുക്കുന്ന നയപരമായിട്ടുള്ള തീരുമാനം, പോളിസി ഡിസിഷൻ, ഇത്
പല ഘട്ടങ്ങളിലായി സുപ്രീം കോടതിയുടെ നമ്മുടെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തന്നെയും സൂചിപ്പിച്ചിട്ട് കേട്ടില്ല വിഷയങ്ങളാണ്. അതായത് ഒരു നയം തെറ്റാണോ ശരിയാണോ എന്നുള്ളത്, അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ളതാണോ അല്ലാത്തതാണോ, ഇസ് ഇറ്റ് എ വൈസ് പോളിസി എന്നുള്ളത് സാധാരണഗതിയിൽ കോടതികൾ പരിശോധിക്കുന്ന വിഷയമല്ല. അത് ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന ക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഭരണക്രമവുമായി ബന്ധപ്പെട്ട് ഉദിക്കുന്ന പ്രശ്നങ്ങളാണ്. അത് ആ അർത്ഥത്തിൽ തന്നെ ആ തലത്തിൽ തന്നെ പരിഹരിക്കപ്പെടേണ്ടുന്ന, ഇല്ലെങ്കിൽ പരിഹാരം കാണേണ്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ നടപടിക്രമങ്ങൾ തീർച്ചയായിട്ടും നിയമപരമായ വശങ്ങളുള്ള, നിയമപരമായ പ്രത്യാഘാതങ്ങളുള്ള കാര്യങ്ങളാണ്. അതിൽ രണ്ട് തരത്തിൽ വരാം. ഒന്ന്, ഒരു ശരിയായ ഇച്ഛാശക്തിയോടുകൂടി ഉള്ള ഒരു കാര്യം ആവശ്യമായിട്ടുള്ള ഗൃഹപാഠം ചെയ്യാതെ ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവിടെ ഇച്ഛാശക്തി ഉണ്ടാകാം പക്ഷേ പാളിച്ചകൾ ഉണ്ടാകുന്നു എന്നുള്ളത്. മറ്റൊരു സന്ദർഭം എന്ന് പറയുന്നത് ഇച്ഛാശക്തി പോലും ഇല്ലാതെ പലപ്പോഴും ആ കാര്യത്തോടുള്ള ആത്മാർത്ഥത കുറവിൻ്റെ പേരിലുണ്ടാകുന്ന നടപടിക്രമപരമായിട്ടുള്ള പാളിച്ചകൾ, ഇത് രണ്ട് തരത്തിലും സംഭവിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഈ ശരിയായ ഈ തീരുമാനത്തിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ചിട്ട് വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടാകാം. ഇത് ശരിയായ ഒരു നയപരമായ തീരുമാനമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ നയപരമായ തീരുമാനം ശരിയാണെങ്കിൽ അതിനോട് ആത്മാർത്ഥതയും ഇച്ഛാശക്തിയും പ്രതിബദ്ധതയും സർക്കാർ കാണിക്കുന്നുവെങ്കിൽ നടപടിക്രമപരമായ കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്തണം. നിലവിലുള്ള ലൈസൻസുകൾ റദ്ദാക്കുമ്പോൾ ഇച്ഛാശക്തിയുള്ള സർക്കാർ അത് ശരിയായ രീതിയിൽ ചെയ്യണം, നോട്ടീസ് നൽകിക്കൊണ്ട് ചെയ്യണം. നടപടിക്രമപരമായ പാളിച്ചകളുടെ പേരിൽ കരുതിക്കൂട്ടി അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ട് വ്യവഹാരങ്ങളെ ക്ഷണിച്ചു വരുത്തരുത്. ഇതാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള എൻ്റെ വ്യക്തമായ അഭിപ്രായം. ഫാദർ ആന്റണി, ബാറുടമകൾ മാത്രമല്ല അപ്രായോഗികമായ മദ്യനിരോധനത്തെക്കുറിച്ച് പറയുന്നത്. മാർക്കണ്ഡേയ കഡ്ജ് വന്ന പ്രസിദ്ധനായ ജഡ്ജി തന്നെ ഇന്ന് എഴുതിയിരിക്കുന്നു, അമേരിക്കയിൽ പോലും പരാജയപ്പെട്ട തീരുമാനമാണ് കേരള സർക്കാർ എടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് മദ്യപാനം കുറയുകയില്ല, അക്രമം കൂടും, വലിയ പ്രതിസന്ധി ഉണ്ടാകും, അതുകൊണ്ട് അത് പ്രായോഗികമല്ലാത്ത തീരുമാനമാണെന്ന് അദ്ദേഹം പോലും പറയുന്നു. വേണു, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വിഷയത്തെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? ഭൂരിപക്ഷത്തിന്റെ അല്ലെങ്കിൽ നാടിന്റെ നിലനിൽപ്പും നന്മയും ഒരു വശത്ത് നിൽക്കുമ്പോൾ നിസ്സാരമായ ഒരു ചെറു സമൂഹത്തിന്റെ സ്വാർത്ഥ താല്പര്യവും വരുമാനവും കച്ചവട താല്പര്യവും, പക്ഷേ നാടിനെ സമൂലമായി നശിപ്പിക്കുവാൻ ഒരുങ്ങുന്ന ഒരു മഹാവിപത്താണ് മദ്യപാനാസക്തി എന്ന് കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ ജനങ്ങൾ തയ്യാറാണ്. ഒരു നാട്ടിലെ ജനങ്ങൾ സുസജ്ജനാണെങ്കിൽ, സംഘടിതരാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മദ്യനിരോധനം നടപ്പിലാക്കുവാൻ കഴിയും. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇവിടെ മോഷണം പെരുകുന്നു, അതുകൊണ്ട് നാളെ ഞങ്ങൾ മോഷണം നിയമവിധേയമാക്കുക എന്ന് ഇവിടെ നിയമം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നിരോധനത്തെ ഭയപ്പെടുന്നവർ സ്വാഭാവികമായും വലിയ കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്ത് നടത്തുവാൻ ഭയപ്പെടുന്നവരാണ്. അവർ ബാഹ്യ ശക്തികൾക്കും മറ്റ് പ്രതിരോധ ശക്തികൾക്കും വഴിപ്പെടുന്നവരാണ്. അവർ മറ്റ് സ്ഥാപിത താൽപര്യങ്ങൾക്ക് നിൽക്കുന്നവരാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ വേണ്ടത്, ആദ്യം മുതലേ ഞാൻ പറഞ്ഞു, നമ്മുടെ മുമ്പിൽ 10 വർഷമുണ്ട്, ജനത്തെ ഒരുക്കുവാൻ സമയമുണ്ട്. ഒരുങ്ങുക, ഒരുക്കുക, ഇച്ഛാശക്തിയുള്ള ഭരണകൂടം ഉണ്ട് എന്ന് ഇവിടെ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ ശരിതെറ്റുകളെ കുറിച്ചോ രാഷ്ട്രീയ മാനങ്ങളെ കുറിച്ചോ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നിരോധനമുള്ള 3 സംസ്ഥാനങ്ങളുടെ കഥ, ഗുജറാത്ത്, നാഗാലാൻഡും ഒക്കെ അടക്കം, അവിടെ ഈ അവിടെയൊക്കെ മദ്യം സുലഭമാണ്. ഹോട്ടലുകളിൽ ആളുകൾ മുറിയെടുക്കുമ്പോൾ തന്നെ ചോദിക്കുന്നു ഏത് ബ്രാൻഡ് വേണം. വേണു, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു കാര്യം നിയമപരമായി നിരോധിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ നിയമവിധേയമാകുമ്പോൾ ഇവിടെ എന്താണ് അവസ്ഥ? ഇവിടെ 9 വയസ്സുള്ള അല്ലെ 10 വയസ്സുള്ള ഒരു പയ്യൻ ബിവറേജസിന്റെ ഷോപ്പിൽ നിന്ന് മദ്യക്കുപ്പി വാങ്ങി തലയിൽ വെച്ചുകൊണ്ട് വരുമ്പോൾ അവൻ കരുതുന്നത് അവരെ അവന്റെ ഫുട്ബോൾ കളി കഴിഞ്ഞ് വന്ന ട്രോഫിയും കൊണ്ട് വരികയാണെന്നാണ്. ഇപ്പൊ നിയമപരമായി നിരോധിക്കപ്പെടുമ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ഒരു ഒളിവും തെളിവും ഒക്കെ ഉണ്ടാവും. തീർച്ചയായും ചോദിക്കട്ടെ, ലോകത്ത് ഏതെങ്കിലും ഒരു നിയമം 100% പഴുതില്ലാതെ നിരപ്പിലാക്കി ഏതെങ്കിലും ഒരു രാജ്യമോ നിയമമോ പറയാമോ? അപ്പോൾ കുറച്ചെങ്കിലും ലംഘനം തീർച്ചയായിട്ടും ഉണ്ടാകും. അതിനാണ് ഇവിടെ ഇച്ഛാശക്തിയുടെ സർക്കാർ ഉണ്ടാകേണ്ടത്, കൃത്യമായ നിയമ സംവിധാനം ഉണ്ടായത്, ജാഗരൂകതയുള്ള ജനസമൂഹം ഉണ്ടാകേണ്ടത്. ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥയിലേക്ക് നോക്കുക, എല്ലാ ജനവിഭാഗങ്ങളും ജാതി മത വ്യത്യാസങ്ങൾക്ക് കഠിനമായി ലഹരിക്കെതിരെ ഉണർന്നു കഴിഞ്ഞു. നേരത്തെ എന്റെ സുഹൃത്ത് സുനിൽ ചോദിക്കുന്നുണ്ടായി, എന്താണ് ഈ ജനക്കൂട്ടത്തിന്റെ വലിപ്പം? ഞാൻ ചോദിക്കട്ടെ, ആൾക്കൂട്ടത്തിന്റെ വലിപ്പമല്ല, ഉന്നയിക്കപ്പെടുന്ന വിഷയത്തിന്റെ ധാർമ്മികതയും നന്മയുമാണ് ഈ ജനവിഭാഗം എന്ന് പറയുന്നത്. വർഷങ്ങളായി മദ്യത്തിന്റെയും ലഹരിയുടെയും അനുമത്വത്തിൽ സ്ത്രീകളുടെ കണ്ണുനീരും കരച്ചിലും ദൈവം കേട്ടതിന്റെ ഉത്തരമായത്.
സുനിൽ, നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആരോഗ്യം നൽകുന്ന ഒരു വസ്തുവിന്റെ കാര്യമല്ല, ഈ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പുറത്ത് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ട് വിൽക്കുന്ന ഒന്നിന്റെ കാര്യമാണ്. അതുകൊണ്ടാണ് ജനവികാരത്തെ കുറിച്ച് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ട് ഫാദർ ടി ജെ ആന്റണി പറഞ്ഞ കാര്യത്തോട് ഞാൻ പറയുകയാണ്. ഈ കേരളം എന്ന് പറയുന്ന ലോകത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ചെറിയ സംസ്ഥാനം, ലോകത്ത് ഇത് മഷിയിട്ട് നോക്കിയാൽ കാണത്തില്ല. ലോകത്തെല്ലായിടത്തും ഇത് സുലഭമാണ്. അവിടെയൊക്കെ ഉള്ള അവിടെയൊന്നും ഈ നിരോധനം ആവശ്യപ്പെടാത്ത ആളുകളെല്ലാം മന്ദബുദ്ധികളും ഇവരെ പോലെ ചെറിയ ആളുകൾ ഈ ആവശ്യപ്പെടുന്ന ഇവരെ പോലുള്ള ഒരു ബുദ്ധിമാന്മാരാണെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. കാര്യം ഇവരുടെ ഈ പുണ്യസ്ഥലമെന്ന റോമിൽ ഒരു ദിവസം ഒരാൾ ഉപയോഗിക്കുന്ന വൈനിൻ്റെ അളവെന്ന് പറയുന്ന ഒരാൾ 1.5 ലിറ്ററാണ് ഒരു ദിവസം ഒരാൾ ഉപയോഗിക്കുന്നത്. അല്ലല്ല, ഞാൻ പറഞ്ഞ യൂറോപ്പല്ല, ലോകത്ത് ഇത്രയും രാജ്യങ്ങളുണ്ട്, ഇന്ത്യയിൽ ഇത്രയും സംസ്ഥാനങ്ങളുണ്ട്. ആകെ ഒരു ചെറിയ സംസ്ഥാനമായ കേരളത്തിൽ മാത്രം ഇത്രയും വലിയ പ്രശ്നം. ലോകത്തുള്ള ബാക്കി എല്ലാവരും ബുദ്ധിയില്ലാത്തവരും ഇവർ കുറച്ചാളുകൾ മാത്രം ബുദ്ധി. അത് ശരിയായ നടപടി. ഈ സാധനം ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെന്നുള്ള കാര്യം കൂടി സുനിൽ സമ്മതിക്കുമോ? എന്ത് കുഴപ്പം? ആളുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടെന്ന് ഇത് കുഴപ്പം അവിടെയല്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് ചെയ്യേണ്ടിയിരുന്ന എവിടെയാണ്? ഇത് നമ്മളിത് ഇവരെ പോലുള്ളവർ ആരംഭിക്കേണ്ടത്, അവർക്ക് കൂട്ടായ്മകളുണ്ട്, ആ കൂട്ടായ്മകളിൽ ഇത് അവതരിപ്പിച്ച് ആളുകളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അതായത് ആദ്യം പ്രാഥമികമായി ഗവൺമെന്റ് ബോധവൽക്കരണം ഇതുവരെയും ചെയ്യാത്ത ആളുകൾ ഈ ഒരു പെട്ടെന്നൊരു ദിവസം ഇറങ്ങി ഇതെല്ലാം നിരോധിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പ്രായോഗികമാണോ? പിന്നെ ഈ ഇവിടെ കേരളം കഴിഞ്ഞാൽ ഇതിന്റെ ചുറ്റളവിൽ തമിഴ്നാട്, കർണാടക, ഈ കേരളത്തിന്റെ ചുറ്റുനിരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും നിരോധനമില്ല. കേരളത്തിനകത്ത് ഉള്ളിലിരിക്കുന്ന മാഹി കേരളം എന്നുള്ള ആകെ ചെറിയൊരു സ്റ്റേറ്റിനകത്ത് എങ്ങനെയാണ് ഇവർ നിരോധനം നടപ്പിലാക്കാൻ പോകുന്നത്? അത് നിരോധനം എന്ന് പറയാൻ ഒക്കില്ല. കാര്യം ഇവിടെ ബാക്കിയെല്ലാം ഗവൺമെൻറ് ലിക്കർ ഷോപ്പും തുറന്നു വെച്ചിട്ട് ബാറ് മാത്രം അടച്ചുകൊണ്ട് എന്ത് നിരോധനമെന്നാണ് ഇതിനെ പറയുന്നത്? അപ്പോൾ ഇതൊന്നും നിരോധനമല്ല, ഇതെല്ലാം ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നടക്കുന്ന പ്രവൃത്തികൾ എന്ന് മാത്രമേ ഞങ്ങളെപ്പോലുള്ളവർ കാണാൻ കഴിയുള്ളൂ. അഡ്വക്കേറ്റ് ആഷ്ലി, അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഈ മേഖലയിൽ പണിയെടുക്കാൻ അതിലേക്ക് വരാം. അഡ്വക്കേറ്റ് ആഷ്ലി, ഇപ്പോൾ തന്നെ കേൾക്കുന്ന ഒരു തമാശയാണ് ഈ തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ കേരളത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഈ മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ തുടങ്ങാൻ മുതൽ മുടക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചുകൊണ്ട് ആളുകൾ പരസ്യം ചെയ്ത് തുടങ്ങി, ആ അടുത്തൊക്കെ കൂടുതൽ ഷോപ്പുകൾ തുടങ്ങാനുള്ള നീക്കം തുടങ്ങിയെന്ന് പറയുന്നു. കേരളത്തിൻ്റെ ഈ തീരുമാനത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ചില തമാശ, അതിൽ ഗൗരവമുണ്ടോയെന്ന് എനിക്കറിയില്ല, അങ്ങനെ ചില സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപ്രായോഗികമാണ് കേരളത്തിൻ്റെ ഉള്ളിലുള്ള നിരോധനമെന്ന വാദം നിലനിൽക്കുന്നതാണോ? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ വിനു, കേരളത്തില് സ്പിരിറ്റ് കച്ചവടം നിയമവിധേയമാണോ? വാളയാർ ചെക്ക് പോസ്റ്റ് വഴി 100 കണക്കിന് ലോഡ് സ്പിരിറ്റാണ് നേരിട്ടും അല്ലാതെയും കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വക ബിസിനസ് നടത്തുന്നവര് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാണോ കേരളത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ? കേരളത്തിന് പുറത്താണ് വിനു ചോദിച്ചത്. കേരളത്തിനകത്ത് തന്നെ ഇപ്പം മൂന്നാറോ വയനാടോ ഒക്കെ പോലുള്ള ടൂറിസം മേഖലകളിൽ നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക്, കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട്ടേക്ക്, മാഹിയിൽ നിന്ന് കണ്ണൂരിലേക്ക്, മംഗലാപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക്, ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമല്ല. നമ്മൾ ഇനിയത്തെ പ്രശ്നം ഇതാണ്, പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ചുമതല മുഴുവൻ ഇത്തരത്തിലുള്ള വ്യാജ മദ്യ വിതരണത്തെയും അതിൻ്റെ കെടുതികളെയും നേരിടാൻ വേണ്ടിയിട്ട് തയ്യാറാക്കേണ്ടി വരും. ഇത് ഒരു കൂടുതൽ ഇഫേർട്ട് നമ്മൾ എടുക്കേണ്ട ഒരു സ്ഥിതി വരികയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു അപ്രായോഗികത. ഇത് ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കേണ്ട ഒരു വിഷയമല്ലേ? ഇവിടെ ആദ്യം ബാർ നിരോധനം, പിന്നീട് സർക്കാർ ഷോപ്പുകൾ പൂട്ടി തുടങ്ങുന്നു. അങ്ങനല്ലല്ലോ, ഇവിടെ ഇപ്പൊ സംഭവിച്ചത് എന്താ? ഇവിടെ സംഭവിച്ചത് 312 ഹോട്ടലുകളുടെ നിരോധനം സംബന്ധിച്ചാണല്ലോ ഇപ്പൊ വിഷയം വന്നത്. ഈ 312 ഹോട്ടലുകൾ സർക്കാർ തീരുമാനിച്ച് അംഗീകരിച്ച ഇതുപോലെ ഉള്ള നയത്തിന് വിധേയമായി സൃഷ്ടിക്കപ്പെട്ടതാണ്. കോടിക്കണക്കിന് രൂപ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന എല്ലാവരുടെയും വേദനയും വ്യസനവും ഒക്കെ അനുഭവിക്കുന്ന സ്ത്രീകളും കുട്ടികളും ഒക്കെ അവരുടെ കുടുംബാംഗങ്ങളിലും ഇല്ലേ? ഒന്നുകിൽ ഈ പ്രസ്ഥാനം ആയിരക്കണക്കിന് ആളുകളുടെ ദുഃഖത്തെ ഒന്ന് രണ്ട് പേരുടെ നഷ്ടവുമായി കൂട്ടിക്കുഴയ്ക്കരുത്. അല്ല, ഞാൻ പറയുന്നത് നഷ്ടം വരില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ഇപ്പൊ വിനു സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ അതിർത്തികളിൽ പോലും ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിൽ മാത്രം അടുത്ത 10 വർഷത്തിനകത്തേക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മറ്റ് സ്റ്റേറ്റുകളുടെ സ്ഥിതി നമ്മുടെ മുന്നിലുള്ളതാണ്.
അപ്പോൾ ഇതിനൊരു പ്രായോഗിക സമീപനം വേണമെങ്കിൽ ലഭ്യത കുറച്ചു കൊണ്ടുവരികയും അതേസമയം ആളുകളിൽ കൃത്യമായ ബോധവൽക്കരണം ഉണ്ടാക്കുകയും സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് എത്തുമ്പോഴേക്കും സർക്കാർ അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജമദ്യ വ്യാപനം ഉൾപ്പെടെ തടയുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. ഒരു സുപ്രഭാതത്തിൽ രാവിലെ തിരുവനന്തപുരത്ത് ഇരുന്നൊരു പത്രസമ്മേളനം നടത്തൽ എളുപ്പമാണ്, പക്ഷെ അതുപോലെ ആവില്ല ഇത് നടപ്പിലാക്കുക. അവിടെ ഉദ്യോഗസ്ഥരുടെ സത്യസന്ധതയും ഈ പ്രഖ്യാപനം നടത്തിയവരുടെ ആത്മാർത്ഥതയും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഈ നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ കേരളത്തിൽ ബാറുകളും ഈ റീറ്റെയിൽ മദ്യ ഷോപ്പുകളൊക്കെ അനുവദിച്ചിട്ടുണ്ട്, പക്ഷേ കള്ള സ്പിരിറ്റ് കൊണ്ടുവരുന്നതും അതിൻ്റെ വിൽപ്പനയും ഈ ബാറുകളിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്ന കള്ള മദ്യം വിൽക്കുന്നതുമൊക്കെ നിയമം അനുവദിച്ചിട്ടുള്ളതല്ല, അതിനൊക്കെ ചൂട്ടുപിടിക്കുന്നത് ഈ ഉദ്യോഗസ്ഥർ തന്നെയാണ്. അതെ, ആ ഉദ്യോഗസ്ഥരെ വെച്ചാണ് നമ്മൾ ഈ നിയമം ഇവിടെ നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ദുരന്തം സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ പോലുള്ള ആളുകൾ പറയുന്നത് ഇത് ദാരുണമായ അന്ത്യം. നമുക്ക് പ്രതീക്ഷിക്കാനും സ്വപ്നം കാണാനും ഒക്കെ വളരെ എളുപ്പമാണ് വിനു, പക്ഷേ ഇത് നടപ്പാക്കുക എന്ന് പറയുന്നത് പ്രായോഗിക തലത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ അടുത്ത് ശക്തമായ ഒരു മെഷീനറി ഇല്ല, നമുക്കൊരു സിസ്റ്റം ഇല്ല, നമുക്ക് അതിനാവശ്യമായ സാമ്പത്തികമില്ല, സാമ്പത്തിക സ്രോതസ്സുകളില്ല. പിന്നെ ഭൂമിശാസ്ത്രപരമായി കേരളത്തിൻ്റെ ഒരു സ്ഥിതി ഉണ്ട്. ഇപ്പോൾ ലക്ഷദ്വീപിലാണെങ്കിൽ ഇത് നടക്കും, നാല് പുറവും കടലാണ്. കേരളത്തിൽ അങ്ങനെ പറ്റുമോ? കേരളത്തിലെ ഉടനീളം മറ്റ് സംസ്ഥാനങ്ങൾ ഇത് മുഴുവൻ നിയമപ്രകാരം നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾ കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രശ്നം പോലും നമ്മൾ കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. വളരെ നന്ദി അഡ്വക്കേറ്റ് ആഷ്ലി, ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്, ഫാദർ ആന്റണി ഈ വിഷയത്തിൽ പ്രതികരിച്ച